നമസ്കാരം, ഞാൻ ഡോക്ടർ ദേശങ്കർ. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും നിറയെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമായ ഇളനീരിനെ കുറിച്ച് ഇന്ന് കൂടുതലറിയാം. ഇത് നാച്ചുറലായുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കായി എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇതിൽ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആകുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഷുഗറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ഫോമിൽ അടങ്ങിയിരിക്കുന്നു. നിരവധി വൈറ്റമിൻസും മിനറൽസും ഇതിലുള്ളതിനാൽ ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാനും ദിവസം മുഴുവൻ വളരെ ഫ്രഷ് ആയിരിക്കുന്നതിനും സഹായിക്കുന്നു. ഒരു ഇളനീർ ദിവസവും കുടിക്കുന്നത് ഒരാളുടെ ശരീരത്തിന് ആവശ്യമായ എസൻഷ്യൽ മിനറൽസ്, വൈറ്റമിൻസ് എന്നിവ ലഭിക്കുവാനും ശരീരത്തിന് ആരോഗ്യമുണ്ടാകുവാനും നന്നായി പറയുന്നു. ഇതിലുള്ളത് ലോ കലോറി ആയതിനാൽ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വയറിന് സുഖത്തെയുണ്ടാക്കുന്നതും ഇതിലടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് എൻസൈംസ് ദഹനത്തെ സഹായിക്കുന്നതും ഫാറ്റ് മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് അമിത ശരീരഭാരമുള്ളവർക്ക് രണ്ടോ മൂന്നോ തവണ ഇളനീർ കുടിക്കുന്നത് നന്നായിരിക്കും. ഹെൽത്തിയായുള്ള ഹൃദയത്തിന് പോഷകാംശങ്ങളടങ്ങിയിരിക്കുന്ന ഭക്ഷണവും ക്രമമായ വ്യായാമശീലവും ഫോളോ ചെയ്യുന്നവർക്ക് ഇളനീരും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് കാർഡിയോ വാസ്കുലർ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായി പറഞ്ഞിരിക്കുന്നു. ഇളനീർ കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കുന്നതായും പറഞ്ഞിട്ടുണ്ട്. അമിത രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് നോർമലാക്കുവാൻ ഇളനീരും കൂടി കഴിക്കുന്നത് നന്നായിരിക്കും. ദിവസവും ഒരു ഇളനീർ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ഉത്തമമാണ്. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഡീഹൈഡ്രേഷനിൽ ഇളനീരിൻ്റെ ഉപയോഗം ഗുണകരമാണ്. സ്പോർട്സ്, അത്ലറ്റിക്സ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വർക്കൗട്ടിന് ശേഷം കുടിക്കാവുന്ന ഒരു നാച്ചുറൽ എനർജി ഡ്രിങ്കായി ഇളനീർ കുടിക്കാവുന്നതാണ്. ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകുന്ന അവസരങ്ങളിൽ വെള്ളം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ശരീരത്തിനാവശ്യമായ സാൾട്ട്സും മിനറൽസും കൂടി നഷ്ടപ്പെടുന്നുണ്ട്. ഇളനീരിൽ റിച്ചായുള്ള ന്യൂട്രിയൻസ് ഉള്ളതിനാൽ നല്ല പ്രസരിപ്പുണ്ടാകുവാനും ഇത് നന്നായി പറയുന്നു. ശരീരത്തിലെ അസ്ഥികൾ പ്രധാനമായും കാൽഷ്യം കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ ന്യൂട്രിയൻസും കൂടി എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടതാണ്. ഇളനീരിൽ കാൽഷ്യത്തിൻ്റെ അളവും പോഷകാംശങ്ങളും വേണ്ടത്ര അടങ്ങിയിരിക്കുന്നതിനാൽ ബോൺ സ്ട്രെങ്ത്തും ബോൺ ഡെൻസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായകമാണ്. കൂടാതെ ബോൺ സ്ട്രെങ്ത്തിന് ആവശ്യമായ മഗ്നീഷ്യവും ഇതിലടങ്ങിയിരിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇളനീർ. നല്ല കാഴ്ചശക്തി ലഭിക്കുവാനും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാനും ആവശ്യമായ തയാമിൻ എന്ന വൈറ്റമിൻ B1 ഇതിൽ വേണ്ടത്രയുണ്ട്. ഇളനീർ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനാവശ്യം ശരീരത്തിൻ്റെ പ്രോപ്പറായുള്ള ഹൈഡ്രേഷനാണ്. സൂര്യതാപം കൊണ്ടും അഴുക്കുകൾ, ഹാഷായുള്ള സോപ്പുകളുടെ ഉപയോഗം എന്നിവ നാച്ചുറലായുള്ള സ്കിന്നിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടുത്തുന്നവയും സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതുമാണ്. ഇത് മാറുവാൻ ഇളനീർ പുറമേ പുരട്ടുന്നതും കുടിക്കുന്നതും ഏറെ ഗുണകരമാണ്. എല്ലാ സ്കിൻ ടൈപ്പിലും ഇളനീരിൻ്റെ ഉപയോഗം നല്ലതായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്കിന്നിൻ്റെ പരിചരണത്തിന് ഇളനീർ വളരെ നല്ലതാണ്. ഇളനീർ കൂടി ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാളികേരാസവം, ഇളനീർ കുഴമ്പ് എന്നിവ അതിൽ ചിലതാണ്. പിത്താനുബന്ധത്തോടുകൂടിയ നേത്രരോഗങ്ങളിൽ ഇളനീർ കൊണ്ട് ധാര ചെയ്യുന്നത് നല്ലതായി പറയുന്നു. കൺജങ്ക്റ്റിവൈറ്റിസിൽ കണ്ണുകൾ കഴുകുവാൻ ഇളനീർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഇളനീർ കുടിക്കുകയും ചെയ്യാം. ഇളനീരിൻ്റെ കഴമ്പും വെള്ളവും ചേർത്ത് കഴിക്കുന്നത് പുരുഷന്മാരിലെ ഇൻഫെർട്ടിലിറ്റിക്ക് പരിഹാരമായി പറയുന്നു. സെമൻ കൗണ്ട്, മോട്ടിലിറ്റി, ക്വാളിറ്റി എന്നിവ കൂടുന്നതിന് ഇത് നല്ലതാണ്. ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുവാനും ഇത് നന്ന്. ചൂടുള്ള കാലാവസ്ഥകളിൽ പലരിലും ഉണ്ടാകാറുള്ള മൂക്കിൽ നിന്നും രക്തം വരുന്ന കണ്ടീഷൻസിൽ ഇളനീർ കുടിക്കുന്നത് ശരീരത്തെ കൂളാക്കുവാനും മൂക്കിലെ ഡ്രൈനസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ശ്വാസകോശങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനും ശ്വാസമുട്ട് പോലുള്ള രോഗങ്ങളെ തടയുവാനും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും ഇളനീർ നല്ലതാണ്. മൈഗ്രെയിൻ പോലുള്ള തലവേദനകളിലും സ്ത്രീകളിലെ പെയിൻഫുള്ളായ മെൻസ്ട്രുവൽ സൈക്കിളിലും ക്രമം തെറ്റിയുള്ള മെൻസ്ട്രുവേഷനിലും ഇളനീർ നല്ലതാണ്. ഹോർമോണൽ ഇംബാലൻസിന് പരിഹാരമായും ഇളനീരിനെ കണക്കാക്കിയിരിക്കുന്നു. കിഡ്നി സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവയിലും ചുമ, പനി എന്നീ അവസ്ഥകളിലും ഇളനീർ കുടിക്കാവുന്നതാണ്. ഒരുപാട് സ്ട്രെസ്ഡായുള്ളവർക്ക് വരുന്ന ഉറക്കക്കുറവ്, അമിതമായ ദേഷ്യം എന്നിവയ്ക്ക് പരിഹാരമായി ഇളനീരും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന കഷായങ്ങളെ കൊണ്ട് ശിരോധാര ചെയ്യാറുണ്ട്. ഇത് നെർവസ് സിസ്റ്റത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്. ദിവസവും ഓരോ ഇളനീർ കുടിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ?
തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.